നമസ്തേ ശ്രീനാരായണവർമ്മ ഇരുന്നൂറ്റി എഴുപതാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു വരുന്നത് സമാധിസ്ഥനായ സന്യാസി ആ സന്യാസിയുടെ ആത്മശാന്തിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ സാധാരണ മനുഷ്യൻ മരിക്കുമ്പോൾ ഗൃഹസ്ഥനായവൻ പുത്രപൗത്രാദികൾ അയാൾക്ക് വേണ്ടി പലതരത്തിലുള്ള കർമ്മങ്ങളും ചെയ്യും നവമസർഗത്തിൽ പത്ത് ദിവസത്തെ ബലിതർപ്പണാദികളും പ്രാർത്ഥനയും കുളിയും ഒക്കെ ഗുരു നിർദ്ദേശിക്കുകയുണ്ടായി ഇത്തരം കാര്യങ്ങൾ ഒരു സന്യാസിക്ക് ആവശ്യമുണ്ടോ അതിൻ്റെ ആവശ്യമേ ഇല്ലെന്നാണ് ഗുരുവിടെ പറഞ്ഞു ആ ശൗചാതി വിധാനം സ്യാദ് കശ്യാപി മൃതേയതൗ സന്യാസി മരണപ്പെട്ടാൽ മൃതനായി കഴിഞ്ഞാൽ ശൗചാതി വിധികൾ ഒന്നും തന്നെ ആവശ്യമില്ല സന്യാസിക്ക് മരണാനന്തര ചടങ്ങുകളൊന്നും ചെയ്യേണ്ട കാര്യമേയില്ല എന്തെന്നാൽ അതിന്റെ കാരണവും മുമ്പ് പറയുകയുണ്ടായി സന്യാസ വേളയിൽ ബലിതർപ്പണാദികൾ നടത്തി തന്റെ പിതാക്കന്മാർക്കും പിതാമഹന്മാർക്കും പിതാമഹിമാർക്കും മഹിമാർക്കും ബലിതർപ്പണാദികൾ ചെയ്യുന്നതോടൊപ്പം തനിക്കും ചെയ്യണമെന്ന് പറഞ്ഞു ആത്മപിണ്ഡ സമർപ്പണവും അവിടെ ഉണ്ടാവാറുണ്ട് അല്ല ഉണ്ടാവണം അങ്ങനെ തനിക്കും കൂടി പിഡം വെച്ചു കഴിഞ്ഞാൽ പിന്നീട് ലോകത്തോട് മരിച്ചു കഴിഞ്ഞ സന്യാസിക്ക് ദേഹവിയോഗം സംഭവിച്ചാൽ ശിഷ്യന്മാരോ ഗുരുഭായിമാരോ സഹ സന്യാസിമാരോ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ സന്യാസിക്ക് മരണാനന്തര കർമ്മങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല സന്യാസി ജ്ഞാനയുക്തനാണ് ജ്ഞാനം അറിവ് ഞാൻ ആത്മാവാണെന്നുള്ള അറിവ് നേടിയവനാണ് സന്യാസി എന്നാണ് വയ്പ് അപ്പൊ അതുകൊണ്ട് അത്തരത്തില് ആത്മാ ജ്ഞാനം നേടിയ ആൾക്ക് പിന്നീട് എന്ത് കർമ്മം യാതൊരു കർമ്മവുമില്ല കർമ്മങ്ങളെല്ലാം ഇല്ലാതായിപ്പോയി ചുറ്റും വെള്ളം നിറഞ്ഞു കിടക്കുമ്പോൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കണമെന്നുണ്ടോ എന്ന് ഗീത ചോദിക്കാറുണ്ട് അതേപോലെയാണ് സർവത്ര പരികീർത്തിതനായ ജഗതീശ്വരനെ കണ്ട് മുക്തനായി നടക്കുന്ന സന്യാസി പിന്നെ എന്തെങ്കിലും കർമ്മ സങ്കുലമായിട്ടുള്ള കാര്യങ്ങൾക്ക് അടിമയായിത്തീരുന്നില്ല പക്ഷെ ഗുരുവിടെ യഥാർത്ഥ സന്യാസ മഹത്വമാണ് പറയുന്നത് കേട്ടോ ഇതിനൊന്നും അർഹതയില്ലാത്ത ആളുകൾ സന്യാസിമാരായിട്ട് നടന്നിട്ട് ഇതിനെയൊക്കെ മോശമായിട്ട് ചിത്രീകരിക്കുന്നെങ്കിൽ അത് ഗുരുക്കന്മാരുടെയോ സ്മൃതിഗ്രന്ഥങ്ങളുടെയോ കുഴപ്പമല്ല മറിച്ച് ആ വ്യക്തികൾക്ക് യാതൊരു യോഗ്യതയും ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ് സന്യാസം ജ്ഞാനലക്ഷണമാണെന്ന് ശങ്കരാചാര്യര് ഗീതാ ഭാഷത്തിൽ പറയും സന്യാസലക്ഷണം എന്ന് പറയുന്നത് ജ്ഞാനമാണ് അറിവാണ് അറിവ് നേടിയ ആൾക്ക് പിന്നെ കർമ്മങ്ങൾ ഒന്നും തന്നെ ചെയ്യാൻ തോന്നത്തില്ല അതിന്റെ ആവശ്യവുമില്ല എന്താന്ന് വെച്ചാൽ ഇതൊക്കെ കിൻഡർ ഗാർഡനിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ആ എഴുതാൻ വേണ്ടി കാണിക്കുന്ന പരിശ്രമം പോലെയാണ് സാധാരണ മനുഷ്യൻ കർമ്മകാണ്ഡത്തിൽ ഉഴലുന്നത് കാണുമ്പോൾ ഞാനിയായ സന്യാസിക്ക് തോന്നുന്നത് ആ സന്യാസി ഇതിനെ കളിയാക്കുകയോ അത് നിരർഥകമാണെന്ന് പറയുകയോ ഒന്നും മിക്കവാറും ചെയ്യാറില്ല എന്താന്ന് ചോദിച്ചാൽ അത് അവരുടെ തലത്തിൽ ഒരുപക്ഷെ അത് ആവശ്യമായിരിക്കാം പക്ഷെ സന്യാസി എതി ഇതിൽ നിന്നൊക്കെ മുകളിലേക്ക് പോയവനാണ് അതുകൊണ്ട് അശൌജാതി കർമ്മങ്ങളൊന്നും തന്നെ സന്യാസിക്ക് വേണ്ടതില്ല പിന്നെ സന്യാസിമാര് സമാധി പ്രാപിച്ചാൽ എന്തെങ്കിലും ചെയ്യാറുണ്ടോ ചിലപ്പോഴൊക്കെ ചെയ്യാറുണ്ടത് മോക്ഷദ്വീപം എന്നൊക്കെ പറഞ്ഞൊരു ഒരു ചടങ്ങ് വയ്ക്കാറുണ്ട് എന്നുവെച്ചാൽ ഏതെങ്കിലും സംഘത്തോട് ചേർന്ന് നിൽക്കുന്ന സന്യാസിമാരാണെങ്കിൽ ആ സംഘത്തിലുള്ള ഇതരന്മാർ മറ്റു സന്യാസിമാർ ഈ മരണപ്പെട്ടാൽ സമാധിസ്ഥനായ സന്യാസി ഏതൊക്കെ ആളുകളുമായിട്ടാണ് ആരൊക്കെയാണോ ബന്ധപ്പെട്ടിരുന്നത് വിശേഷിച്ച് സന്യാസിമാരുമൊക്കെയായിട്ട് ഇതര സന് സന്യാസി സംഘങ്ങളോ മറ്റു സന്യാസിമാരോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്നുവെങ്കിൽ അവരെയൊക്കെ വിളിച്ച് ഒരു മോക്ഷദീപം എന്നോ ഒക്കെ പറഞ്ഞ് ഒരു കാര്യം നടത്താറുണ്ട് എഴുതി പൂജയെന്നൊക്കെ വേണേൽ അതിനു പറയാം സന്യാസിമാരെ വിളിച്ചവരെ ആദരിച്ച് അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുന്നു ഏതാണ്ട് പതിനാറ് കൂട്ടം സാധനങ്ങൾ കൊടുക്കാറുണ്ട് വസ്ത്രം കുട ചെരുപ്പ് കമണ്ടലു അതുപോലെ ഭക്ഷണത്തിനുള്ള ഫലപദാർത്ഥങ്ങൾ ഇങ്ങനെ പതിനാറ് കൂട്ടം സാധനങ്ങൾ ചിലയിടത്തൊക്കെ കൊടുക്കാറുണ്ട് അതിൽ കുറച്ച് സാധനങ്ങൾ ദക്ഷിണ സഹിതം കൊടുത്ത് സന്യാസിമാരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ചടങ്ങാണ് ഈ മോക്ഷദ്വീപം എന്നോ ഒക്കെ പറയുന്നത് അവിടെയും വേറെ ചടങ്ങുകളൊന്നുമില്ലാതെ പ്രാർത്ഥനയൊക്കെ കാണുമ്പോൾ അനുസ്മരണയോഗങ്ങൾ കണ്ടെന്നു വരാം പിന്നീട് ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത് ഈ സന്യാസിമാരെ ആദരിക്കുക അപ്പം അത് സമാധിസ്ഥനായ സന്യാസിയുടെ സാമ്പത്തികമായ ഭദ്രത പോലെ ഇരിക്കും സമ്പത്തൊന്നുമില്ലാത്ത ആളാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ മോക്ഷദീപമൊന്നും നടത്താനായിട്ട് സാധിക്കില്ല അപ്പോൾ അന്നേരം ചെയ്യാവുന്നത് അദ്ദേഹത്തിന്റെ സഹചാരികള് ഗുരുഭായിമാര് അല്ലെ ഭക്തന്മാരുണ്ടെങ്കിൽ അവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഒരു മോക്ഷ പ്രാർത്ഥന അവരെല്ലാം നടത്തി പിരിയാനേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഒരു വിധിയുണ്ടത് മണ്ഡലകാലത്തിൽ ചെയ്യാറാണ് പതിവെന്ന് തോന്നുന്നു നാല്പത്തൊന്നാമത്തെ ദിവസമൊക്കെ ചിലപ്പോൾ അത് പതിനൊന്നാം ദിവസം തന്നെ നടത്താറുണ്ട് ഗുരുവിന്റെ മഹാസമാധിക്കു ശേഷം പതിനൊന്നാം ദിവസം ഒരു മണ്ഡല കാലം ഒരു ഒരു മോക്ഷദീപം പോലെയുള്ള ഒരു ചടങ്ങ് വെക്കണമെന്ന് ശിഷ്യന്മാര് തീരുമാനിച്ചിരുന്നു പക്ഷെ ഗുരു സമാധിസ്ഥനായതിന്റെ മൂന്നാം ദിവസം ബോധാനന്ദ സ്വാമികൾ സമാധിയായതുകൊണ്ട് ആ ചടങ്ങുകളൊക്കെ മാറ്റിവെക്കുകയാണ് ഉണ്ടായത് അത് നാൽപ്പത്തി ഒന്നിന് മണ്ഡല വ്രതകാലത്ത് മണ്ഡല വ്രതാനുഷ്ഠാനമായിട്ടല്ലേ മണ്ഡലകാല പൂജയായിട്ട് നടത്താമെന്ന് തീരുമാനിച്ചു നിർഭാഗ്യം കൊണ്ട് അതൊന്നും ഭംഗിയായിട്ട് നടത്തുവാൻ നിയതി നിശ്ചയമുണ്ടായില്ല എന്നുള്ളതും ഒരു ദുഃഖകരമായ സത്യമായിട്ട് ഇന്നും അവശേഷിക്കുന്നു ഗുരുവിനൊക്കെ ഗുരുവിനെ പോലുള്ള ആത്മജ്ഞാനികളായിട്ടുള്ള ആളുകൾക്ക് ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല പക്ഷെ അവർ ആത്മസ്വരൂപികളായിട്ട് തീർന്നവരാണല്ലോ പിന്നെ അവർക്ക് സാധാരണ ഗൃഹസ്ഥനെ പോലെ ലൗകികനെ പോലെ എന്ത് കർമ്മം ചെയ്യാനാ അപ്പൊ അതുകൊണ്ടാണ് ഗുരു ഇവിടെ അസന്നിഗ്ധമായിട്ട് പറയുന്നത് യാതൊരു തരത്തിലുള്ള കർമ്മങ്ങളും യതിയെ ബാധിക്കുന്നില്ല എതിക്കു വേണ്ടി ചെയ്യണ്ട എന്നാ കസ്യാബി എന്നാ പറഞ്ഞു ആരും തന്നെ ഒരുവലും ഒരാളും ചെയ്യേണ്ട കാര്യമില്ല ബലിതർപ്പണാദികൾ ചെയ്യാൻ ഒന്നും ചെയ്യാറില്ല സമാധി ഇരുത്തൽ ചടങ്ങുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഭൂമി കുഴിച്ച് അതിനകത്ത് സുഗന്ധദ്രവ്യങ്ങളുമൊക്കെ ഇട്ട് മൂടി അതിൻ്റെ മുകളിൽ ഒരു ചെടി വെക്കുന്നു അല്ലെങ്കിൽ മരത്തെ മരത്തിൻ്റെ തൈ കുഴിച്ചു വെക്കുന്നു അല്ലാതെ അവിടെ അസ്ഥി സഞ്ചയനോ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാറില്ല ഇനി ചില സന്യാസി സമൂഹങ്ങളിൽ ദഹിപ്പിക്കാറുണ്ട് അവരും വേറെ കർമ്മങ്ങളൊന്നും അവിടെ ചെയ്യാറില്ല ശരീരം എങ്ങനെയെങ്കിലും നശിപ്പിക്കണമല്ലോ അതിനുവേണ്ടി മാത്രം ഒരു ദഹന സംസ്കാരമാണ് അവിടെയൊക്കെ ചില വിഭാഗങ്ങളുടെ ഇടയ്ക്ക് നടത്താറുള്ളത് അവിടെയും ബാക്കി കർമ്മങ്ങൾ സാധാരണ ഒരു ഗൃഹസ്ഥൻ മരിച്ചാലുള്ളതുപോലെയുള്ള കർമാദികളൊന്നും അവിടെ നടക്കാറില്ല ഇവിടെ വിട്ട ആവശ്യവുമില്ല അപ്പം ഇതൊക്കെ എന്തിനാ ഗുരു പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു സ്മൃതി ഗ്രന്ഥം നിർമ്മിക്കുമ്പോൾ അതിനകത്ത് എല്ലാവിധത്തിലുള്ള കാര്യങ്ങളും വരണം വിശേഷിച്ച് ശ്രീനാരായണ ഗുരുദേവൻ ഒരു സന്യാസി സംഘത്തെ സംസ്ഥാപനം ചെയ്തതുകൊണ്ട് അവിടെ വ്യക്തമായിട്ടുള്ള നിയമവ്യവസ്ഥിതിയും ആവശ്യമാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ജനുവരിയിൽ കുറുക്കഞ്ചേരി മഹേശ്വര ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ഗുരു ശ്രീനാരായണ ധർമ്മസംഘം എന്ന സന്യാസിമാരുടെ കൂട്ടായ്മയ്ക്ക് തറക്കട്ടിലിട്ടു അല്ലെങ്കിൽ അന്ന് അവിടെ തുടങ്ങി അവിടെ വെച്ച് ഒരിക്കലും ഫോട്ടോ എടുക്കാൻ താല്പര്യം കാണിക്കാത്ത ഗുരു ഉണ്ടായിരുന്ന എട്ടുപത് സന്യാസിമാരെ വിളിച്ച് ഫോട്ടോ എടുക്കുകയും അവിടെ ശ്രീനാരായണ ധർമ്മസംഘം എന്നുള്ള ഒരു ബോർഡ് ശങ്കരാനന്ദ സ്വാമിയുടെ കൈവശം കൊടുത്ത് അത് പിടിപ്പിക്കുകയും ചെയ്തതായിട്ടുള്ള പടം ചിത്രം നമുക്കിന്നും കാണാൻ സാധിക്കും അങ്ങനെ ഒരു സന്യാസി സംഘം നട്ടു വളർത്തിയ ഗുരു തീർച്ചയായിട്ടും അതിനൊക്കെയുള്ള നിയമവ്യവസ്ഥകളും എഴുതേണ്ടത് അത്യാവശ്യമാണ് അതേപോലെ തന്നെ ഒരു ധർമ്മഗ്രന്ഥമാവുമ്പോൾ അതിനൊരു പൂർണ്ണമായ ഭാവം കൈവരിക്കണമെങ്കിൽ ഇതും കൂടിയൊക്കെ വേണം അതുകൊണ്ട് ശ്രീനാരായണ ധർമ്മം എന്ന ഈ പുണ്യ ഗ്രന്ഥം ഇവിടെയൊക്കെ പൂർണത പ്രാപിച്ചിരിക്കുകയാണ് ഗുരുദേവന്റെ കടന്ന് കാണുവാനുള്ള ആ കഴിവും സമഗ്രമായ ദർശനവും സ്മൃതി ശാസ്ത്രങ്ങളുമൊക്കെ രചിച്ച ആ വൈഭവത്തിന് മുമ്പിൽ തലകുനിക്കാം നന്ദി